chain watch ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി വാച്ചുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബൗൾട്ടിന്റെ ക്രൗൺ ആർ പ്രോ എന്ന് പറയുന്ന ഒരു വാച്ചാണ് നിങ്ങൾ കാണുന്നത് പ്രൈസ് ടു പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാച്ച് നോക്കാം കൂടുതൽ നിങ്ങളെ വെയിറ്റ് അടിപ്പിക്കാതെ തന്നെ ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞ് സ്കാൻ ആൻഡ് സെക്യൂർ എന്ന് പറഞ്ഞൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് 15 മാസം വരെ വാറണ്ടി തരുന്നൊരു പേപ്പറാണ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മാത്രം മതി അത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ മാനുവൽ ഇവിടെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മളുടെ വാച്ചും അതുപോലെ തന്നെ ആക്സസറീസുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലുള്ളൊരു കുഞ്ഞ് ബോക്സിനകത്താണ് കേട്ടോ ആക്സസറീസ് വരുന്നത് വളരെ ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ് കിട്ടുന്നത് നമുക്ക് നോർമലായിട്ടുള്ള ഒരു സർക്കുലർ ഷേപ്പ് അല്ല ജസ്റ്റ് നമ്മൾ മറ്റേ എന്താ പറയുക ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ളൊരു ചാർജിങ് കേബിളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ വാച്ചാണ് നമ്മളുടെ ഈ ഒരു ബോക്സിനകത്തുള്ളത് ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് ഭയങ്കര പ്രീമിയം ഫീലാണ് കേട്ടോ നമ്മൾ ആ ഒരു 2999 രൂപ എന്ന് പറയുന്ന പ്രൈസിങ്ങാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ആ പ്രൈസിങ്ങിന് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രീമിയം ഫീലാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ലുക്ക് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ ഇതൊരു സിങ്ക് മെറ്റൽ അലോയ് ആണ് ഇതിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളൊരു സ്ട്രാപ്പാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് മൊത്തം സംഭവം എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫീലാണ് ഈ ഒരു പുറത്ത് വരുന്ന ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് കുറച്ച് കർവി ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ് അത് കുറച്ചുകൂടെ ഒരു എലഗൻസ് കൊടുക്കുന്നുണ്ട് ഒരുപാടധികം ബെസൽസൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു ബെസൽസാണ് കിട്ടുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹെയർ റേറ്റ് സെൻസറും മറ്റ് സെൻസറുകളൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ ക്രൗൺ എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ് കേട്ടോ ലൈക്ക് നമ്മൾ ആപ്പിളിലൊക്കെ കിട്ടുന്നത് പോലെ തരത്തിലുള്ളൊരു സ്മൂത്തായിട്ടുള്ളൊരു ക്രൗൺ ആണ് വരുന്നത് അതേ തരത്തിലുള്ളൊരു ആക്സെൻറ്റ് ആ ഒരു റെഡ് കളറൊക്കെ ഈ ഒരു ക്രൗണിൽ കൊടുത്തിട്ടുണ്ട് അതിനിപ്പുറത്തായിട്ട് നമുക്കൊരു മൈക്ക് കാണാൻ പറ്റും ഈ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കേഴ്സും കാണാൻ പറ്റും അതായത് ഒരു ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നൊരു വാച്ചാണ് അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കോള് ചെയ്തുകൊണ്ട് തന്നെ ഇത് വഴി സംസാരിക്കാൻ പറ്റും അതുപോലെ തന്നെ കോൾ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ വാച്ച് ഇപ്പോൾ ഇവിടെ ആയിട്ട് ഓണായിട്ട് വന്നിട്ടുണ്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ ഏകദേശം 466x466 എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷനാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് അതുപോലെ തന്നെ 1.43 ഇഞ്ചസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 400+ PPI വരുന്നൊരു ഡിസ്പ്ലേ കൂടിയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല അമ്മാതിരി ക്വാളിറ്റിയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു ഡീപ്പർ ബ്ലാക്ക്സ് അമോലെഡിൻ്റെ നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും ഈ ഒരു വാച്ചിനോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു ആപ്പാണ് ബൗൾട്ടിൻ്റെ ട്രാക്ക് എന്ന് പറയുന്നൊരു ആപ്പുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാടധികം വാച്ച് ഫേസസ് ഉണ്ട് ഏകദേശം 150+ വാച്ച് ഫേസസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് IP67 ആണ് നിങ്ങൾക്ക് അത്യാവശ്യം വെള്ളത്തിലൊക്കെ മുക്കിക്കഴിഞ്ഞാലും വാച്ചിന് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് പിന്നെയും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ വാച്ചുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുപ്പീരിയർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡയലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോളുകൾ വിളിക്കാനും അതുതന്നെ കോളുകൾ എടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു വാച്ചിൻ്റെ ഔട്ട്ഡോർ ബ്രൈറ്റ്നെസ്സും അടിപൊളിയാണ് പുറത്ത് നിന്ന് നമ്മൾ അത്യാവശ്യം വാച്ചിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റി കിട്ടുമെന്നുള്ളതാണ് ഏകദേശം 600 nits ആണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ ബ്രൈറ്റ്നെസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു 600 nits യൂസബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ UIയിലേക്ക് പോകാം ഈ ഒരു വാച്ചിൻ്റെ UIയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ വാച്ച് ഫേസ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വാച്ച് ഫേസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ടൂഗിൾസ് വരും ഇതിനകത്ത് ഒരുപാടധികം കാര്യങ്ങളുണ്ട് സെറ്റിങ്സ് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം പവർ സേവിംഗ് മോഡ് എനേബിൾ ചെയ്യാം DND മോഡുണ്ട് ഫ്ലാഷ് മോഡുണ്ട് ഇതിൽ തന്നെ ഒരു നടുക്കായിട്ട് നമുക്കൊരു ചെറിയൊരു ക്ലോക്കും അതുപോലെ തന്നെ ബാറ്ററി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വാച്ച് ഫേസിൽ വന്നിട്ട് താഴെ നിന്ന് മുകളിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ക്വിക്ക് മെസ്സേജസും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറ്റും ഇതിനകത്ത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷേ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനി നമ്മൾ വാച്ച് ഫേസിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ റൈറ്റിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കോൺടാക്ട്സ് ഡയലറ് അതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി ട്രാക്കേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഡെയിലി ട്രാക്കേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹാർട്ട് റേറ്റ് ബ്ലഡ് ഓക്സിജൻ അതുപോലത്തെ സംഭവങ്ങൾ പിന്നെ മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് വിഡ്ജെറ്റ് പോലത്തെ സംഭവം പിന്നെ നമ്മുടെ വെതർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ പുതിയതായിട്ടൊരു വിഡ്ജെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വാച്ച് ഫേസിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ലെഫ്റ്റിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ആപ്പ് സെക്ഷനിലേക്ക് പോകാൻ പറ്റും ഈ ഒരു ആപ്പ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ക്രൗണിൽ പ്രസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നേന്ന് ഏതൊക്കെ ആപ്സാണ് വരുന്നത് നോക്കാം ഡയലർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട്സ് ഉണ്ട് കോൾ റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട് വോയിസ് അസിസ്റ്റൻറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വൺ ക്ലിക്കിലൂടെ വോയിസ് അസിസ്റ്റൻറ്റ് അതായത് നിങ്ങൾ ആപ്പിളാണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ഗൂഗിൾ അസിസ്റ്റൻറ്റോ സ്റ്റെറിയോയൊക്കെ വേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വോയിസ് അസിസ്റ്റൻറ്റ് ഫീച്ചർ യൂസ് ചെയ്യാം ആക്ടിവിറ്റി ഡാറ്റ ട്രാക്കേഴ്സ് വരുന്നുണ്ട് ഒരുപാടധികം സ്പോർട്സ് മോഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വാക്കിംഗ് റണ്ണിങ് ഹൈക്കിംഗ് അങ്ങനെ ഒരുപാടധികം മോഡുകളുണ്ട് ഇനി
നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും സ്പോർട്സ് മോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആപ്പിൽ നിന്ന് പുതിയ സ്പോർട്സ് മോഡുകൾ പുഷ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഐ മീൻ നമ്മൾ വാച്ച് ഫേസ് ഒക്കെ ആഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എക്സ്ട്രാസ് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. അത് തന്നെ നമുക്ക് മെനു സ്റ്റൈൽ മാറ്റാനുള്ളൊരു സെറ്റിംഗ്സ് ഉണ്ട്. നമുക്ക് പലതരത്തിൽ പല രീതികളിൽ മെനു സ്റ്റൈലുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ബ്രൈറ്റ്നസ്, സ്ക്രീൻ ടൈം, റേസ് ടു വേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വൈബ്രേഷൻ ആൻഡ് റിങ് പിന്നെ ലോവർ കീയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ടൈമ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ സിസ്റ്റം എന്നിങ്ങനെയാണ് നമ്മളുടെ യു ഐ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു യു ഐ ആണ്. പക്ഷേ യു ഐ നല്ല ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ക്രാംനെസ് തോന്നുന്ന തരത്തിലൊന്നുമില്ല. എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഈസി ആയിട്ടുള്ള യു ഐ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വാച്ച് ഫേസ് ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് നമ്മളുടെ ഫോണിൽ നിന്ന് പുഷ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വാച്ച് ഫേസ് ഇതിന് വളരെയധികം സ്യൂട്ട് ആവുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൻ്റെ ബെസൽസ് കാണാൻ പറ്റാത്ത തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. റൈസ് ടു വേക്കപ്പ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ കൈ ഇങ്ങനെ വേക്കപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ വേക്കപ്പ് ചെയ്യാൻ പറ്റും. ഇനി എന്തായാലും ഞാൻ ഈ ഒരു വാച്ച് ഒന്ന് ഇട്ട് നോക്കട്ടെ, കുറച്ച് നേരമായിട്ട് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു സൈസായിട്ടാണ് കേട്ടോ വാച്ച് കൊടുത്തിട്ടുള്ളത്. ആർക്കും യൂസ് ചെയ്യാൻ കണക്കാക്കിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വലിപ്പമുണ്ട്. എനിക്കൊരു എക്സാക്ട് സൈസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ കറക്റ്റ് സൈസാക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് വാച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വാച്ച് വാങ്ങിക്കണമെങ്കിൽ 2999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഇത് സെയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല ഈ ഒരു വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ വാങ്ങിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.